നമസ്കാരം. ദുരന്തങ്ങൾക്ക് മേലെ ദുരന്തങ്ങളുമായിട്ട് വീണ്ടെത്തിയിരിക്കുകയാണ്. സ്വീവർ ലൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ സെന്റർ ബാക്ക് ആയിട്ടുള്ള താരത്തിന് ഒരു വലിയ പരിക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നു. ഹൈദരാബാദുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതായിരുന്നു, അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പേശി വലിവ് മൂലം അദ്ദേഹം താഴത്ത് കിടക്കുകയും അതായത് പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്കതൊരു വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചിരുന്നില്ല. ഈ പരിക്ക് വരാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു പരിക്കുണ്ടായിരുന്നു, പൂർണ്ണ ഫിറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് എഫ് സിയുടെ ആ ഒരു പൊസിഷൻ അല്ലാത്ത ആ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം കളിച്ചു എന്നുള്ളതും ഒരു വലിയൊരു കാര്യമായിട്ട് ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ പരിക്കാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 2 മാസത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു വലിയ ദുരന്ത വാർത്തയാണ് കേട്ടിരിക്കുന്നത്. ഒരിക്കലും കോച്ചിനെ ഒരു കളിയുടെ പേരിൽ കുറ്റം പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ഓരോ താരങ്ങൾക്കും പരിക്കിൻ്റെ മേൽ പരിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ആദ്യം സന്ദേശ് സിംഗിന് വന്നു, അത് കഴിഞ്ഞ് മരിയോ ആർക്കസിന് വന്നു, ഇപ്പോൾ സ്വീവർ ലൂണ് വന്നു, ഇനി ആർക്കൊക്കെ വരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു വലിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ വളരെ പ്രഷർ സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. നാളെ ഒഡീഷയുമായിട്ടുള്ള മത്സരത്തിൽ ആരിറങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ് എല്ലാ ആരാധനയും കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രോബബിൾ ചാൻസ് എന്ന് പറയുന്നത് രാജു ഗെയ്ക്വാദിന് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പോലും അദ്ദേഹം ഒരു വളരെ നിർമ്മങ്ങിയ പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മങ്ങിയ പെർഫോമൻസും ആരാധകരെ പേടിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ലാൽറുവ താര ഹക്കു ഇവരൊക്കെയാണ് ഡിഫൻസിലുള്ളത്. പക്ഷേ ഒരു പ്രോബബിൾ സെൻറ്റർ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു താരം ഇവരിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഫുൾ ചുമതലയും ജെറോ റോഡ്രിഗസിന്റെ തലയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിന് ആ ഒരു ഫുള്ളി പ്രഷർ സിറ്റുവേഷൻ താങ്ങാനായിട്ട് സാധിക്കുമെന്നുള്ളതും ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സഹലിനെയും രാഹുലിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന്റെ കാരണം എന്തുകൊണ്ടാണോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു ഗ്രൗണ്ടിന്റെ പ്രശ്നം തന്നെയായിരുന്നു. കാരണം അവർക്ക് കൂടെ പരിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ടീമിന്റെ അവസ്ഥ തന്നെ വളരെ ശോകവും അവർക്ക് ഓടുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. സഹലിന്റെ പേരിൽ ഒരു പരിക്കിന്റെ പേരിലാണ് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് ആദ്യം തന്നെ മെൻഷനും ചെയ്തിട്ടുണ്ടായിരുന്നു, അതാരും അറിഞ്ഞിട്ടില്ല. എന്തായാലും സഹലിനും രാഹുലിനും ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അടുത്ത മത്സരത്തിലെ 11 സ്ഥാനം ലഭിക്കാൻ പോകുന്ന രണ്ട് താരങ്ങൾ തന്നെയാണ് സഹലും രാഹുലും. പക്ഷേ ഈ ഒരു തിരിച്ചടി ഇത് ടീമിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സ്വീവർ ലൂണിന്റെ പെർഫോമൻസ് ആ 2 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ച വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ളൊരു വലിയ കാര്യം തന്നെ. 2 മാസം കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ സാക്രിഫൈസ് ചെയ്യുമെന്ന് കണ്ട് തന്നെ അറിയണം. അപ്പൊ നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 11 എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മാറ്റം കണ്ടുകൊണ്ടിരിക്കും.